പൊതുമരാമത്ത് വകുപ്പ് ജീവനക്കാർക്ക് മന്ത്രി മുഹമ്മദ് റിയാസ് ശക്തമായ താക്കീത് നൽകി പൊതുജനങ്ങളെ സംബന്ധിച്ച് എല്ലാ റോഡുകളും സഞ്ചാരയോഗ്യമാകണം അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത് കേരളത്തിലാകെ ഒന്നര ലക്ഷം കിലോമീറ്ററിന് മുകളിൽ റോഡുകളുണ്ട് എന്നാൽ ഇതിൽ മുപ്പത്തി കിലോമീറ്റർ റോഡ് മാത്രമാണ് പൊതുമരാമത്തിൻ്റെ വകുപ്പിന് കീഴിലുള്ളത് പക്ഷേ അത് ജനങ്ങൾക്കറിയേണ്ട കാര്യമില്ല പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ റോഡുകളുണ്ട് മറ്റു വകുപ്പുകൾക്കും റോഡുകളുണ്ട് അതായത് ഇറിഗേഷൻ വകുപ്പിന് കനാൽ റോഡ് വരെ ഉണ്ട് പൊതുജനങ്ങൾക്ക് ഇന്ന റോഡ് എന്നില്ല എല്ലാ റോഡുകളും നന്നാവണം സംസ്ഥാനത്തെ റോഡുകളുടെ അവസ്ഥ എല്ലാ മാസവും പരിശോധിക്കും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ നേരിട്ട് പോയായിരിക്കും പരിശോധന നടത്തുന്നത് ഇതിൻ്റെ ഫോട്ടോ പരസ്യപ്പെടുത്തും റോഡ് നിർമ്മാണത്തിന് വർക്കിംഗ് കലണ്ടർ കൊണ്ടുവരും ജൂൺ മുതൽ ഒക്ടോബർ വരെ ടെൻഡർ നടപടികൾ നടത്തും മഴ മാറുന്നതോടെ ഒക്ടോബർ മുതൽ അഞ്ചു മാസം അറ്റകുറ്റപ്പണികൾ നടത്താവുന്ന രീതിയിലാണ് പദ്ധതി റോഡുകളുടെ ശോചയാവസ്ഥയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ ചൂടേറിയ ചർച്ചയായിരുന്നു പൊതുമരാമത്ത് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ മന്ത്രിക്കൊപ്പം പങ്കെടുത്ത നടൻ ജയസൂര്യ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡുകളെക്കുറിച്ച് വിമർശിച്ചിരുന്നു ഇത് ഏറ്റെടുത്താണ് സമൂഹ മാധ്യമങ്ങൾ ചർച്ചയാക്കിയത് റോഡുകൾ മോശമാകാൻ കാരണം മഴയാണെങ്കിൽ ചിറാപുഞ്ചിയിൽ അതുണ്ടാവില്ലല്ലോ എന്നാണ് ജയസൂര്യ ചോദിച്ചത് ജയസൂര്യയുടെ വാക്കുകൾ കേട്ടപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനും ചിരിയടക്കാനായില്ല സദസ്സിലിരുന്നവരെല്ലാം ചിരിച്ചു നല്ല റോഡിലൂടെ സഞ്ചരിക്കുക എന്നത് പൗരൻ്റെ അവകാശമാണ് കടം വാങ്ങിയും ഭാര്യയുടെ സ്വർണം പണയും വെച്ചും റോഡ് നികുതി അടയ്ക്കുന്നവരുണ്ട് അവർക്ക് റോഡിൽ കിട്ടേണ്ട സൗകര്യം കിട്ടിയേ തീരൂ അത് ചെയ്യാതെ മഴ ഉൾപ്പെടെയുള്ളവയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് ജനത്തിന് അറിയേണ്ട കാര്യമില്ലെന്നും ജയസൂര്യ പറഞ്ഞു വളരെ സരസമായിട്ടാണ് ജയസൂര്യ അത് പറഞ്ഞത് ഊർജ്ജസ്വലനും കാര്യങ്ങൾ പഠിക്കാൻ തൽപ്പന്നമായ മന്ത്രി റിയാസിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ റോഡുകൾ നന്നാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിൻ്റെ പാർട്ടി നോക്കിയല്ല പരിപാടിക്ക് വന്നത് ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണെന്ന ആശയം നല്ലതാണ് കേരളത്തിൽ പലയിടത്തും കൂൺ പോലെ ടോൾ ബൂത്ത് പൊങ്ങുകയാണ് കാലാവധി കഴിഞ്ഞിട്ട് ജനങ്ങളിൽ നിന്ന് പണം പിരിക്കുന്നത് നിയന്ത്രിക്കണമെന്നും ജയസൂര്യ പറഞ്ഞു